ഇന്ന് ഒരു വ്യത്യസ്തമായ ചോദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. മിയയ്ക്ക് ഒരു പവർ കിട്ടുകയാണ്, ടൈം ട്രാവൽ ചെയ്യാനുള്ള പവർ. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് ട്രാവൽ ചെയ്യും, എന്ത് ചെയ്യും? ഇവര് ടൈം കിട്ടുമ്പോഴൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. ഇക്ക പാസ്റ്റിലോട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് പോകാനുള്ള ഒരു പവർ കിട്ടുകയാണ്. ഇക്കയ്ക്ക് നിന്ന നിപ്പില് പുകയായിട്ട് ഒന്നുകിൽ എപ്പോ എത്ര കാലം വേണമെങ്കിലും പുറകോട്ട് പോവാ, അല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും മുമ്പോട്ട് പോവാ. അങ്ങനെ ഒരു ശക്തി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഞാനൊരു 50 കൊല്ലം മുന്നോട്ട് പോകും. അതെ, മുന്നോട്ട് പോകും. പിന്നെ എന്നിട്ട് നീയൊന്നും ഇല്ലാത്ത നാട്ടിൽ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് വേറെ ഈ അഡ്രസ് ഒന്നും അറിയാത്ത വേറെ ആൾക്കാരല്ലേ, അവിടെ കിടന്നങ്ങ് വിരക്. ഞാൻ 50 കൊല്ലം ചിലപ്പോ മുന്നോട്ട് പോകും, ഞാൻ കാണും. എവിടെ? ചിലപ്പോ ചെറുതായിട്ടല്ലേ, അപ്പുപ്പനായിട്ടൊക്കെ അപ്പുപ്പനായിട്ടല്ലേ കാണാൻ വരണം. ഞാൻ ഈ പ്രായത്തിലല്ലേ വന്നേക്കുന്നത്, നിന്റെ താടി കിട്ട് കെട്ടി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും ഇതുപോലെ, നമ്മളിനി പുറകോട്ട് വിടുന്ന കാര്യം മുമ്പോട്ടാണ്, മുമ്പോട്ട് പോവാം. വരുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പൊ അപ്പൊ ഒരു 50 കൊല്ലം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഭൂമി ഇല്ല, ഭൂമി മറ്റേ വെള്ളപ്പൊക്കം വന്ന് തീർന്നു. 50 കൊല്ലം കഴിഞ്ഞാൽ ഭൂമിക്കൊന്നും സംഭവിക്കില്ല. അല്ല, ഉൾക്കം വന്നിടിച്ചാല ഒരു ഉലക്കം വന്നിടിക്കല്ല. അങ്ങനെയാണെങ്കിൽ ഇക്ക എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ഞാൻ ആ ഉലക്കയുടെ കൂടെ പോകല്ലോ. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. മിയോ? എനിക്ക് കുറച്ച് പുറകോട്ട് തന്നെ പോയാൽ മതി. പുറകോട്ട്? എത്ര കൊല്ലം പുറകോട്ട്? കാരണം ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഒത്തിരി ഈ ടെക്നോളജി സംബന്ധമായിട്ട് കുറെ ഇൻവെസ്റ്റഡ് ആയി പോകുന്നുണ്ട്. അതായത് കുറെ നേരം അറിയാണ്ട് തന്നെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി കുറെ നേരം ഇരിക്കുന്നുണ്ട്. അപ്പോ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ഒരു അതിപ്രസരമായി പോകത്തില്ലേ? അത് കാരണം കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ട് വീണ്ടും തുടങ്ങാം. ഒരു 10-15 കൊല്ലം മുമ്പോട്ട് ഉദ്ദേശിക്കുന്നത് പറ. ഫേസ്ബുക്ക് വേണം, ഇൻസ്റ്റാഗ്രാം വേണം, അതൊക്കെ വേണം. പക്ഷെ അതിന്റെ തുടക്ക സമയം ആ സമയത്ത് പോകണം. എന്നാ ആ സമയത്ത് പോകുമ്പോ ബിറ്റ്കോയിനില് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടോ. അപ്പം ഈ സമയം വരുമ്പോഴത്തേക്ക് നല്ല കോടീശ്വരിയായിട്ട് ജീവിക്കുക. ശരി, നിനക്ക് ഒരു ദിവസം മുഴുവൻ അദൃശ്യനാകാനുള്ള ഒരു കഴിവ് കിട്ടിയാൽ നീ എവിടെ പോകും? സണ്ണി ചേച്ചിയുടെ അടുത്ത്. നല്ലൊരു ഐഡിയ ആണ്, പക്ഷെ അല്ല. എനിക്ക് ഏരിയ 51 പോണോന്നല്ല ഭയങ്കര ആഗ്രഹം. അത് അമേരിക്കയില് ഏലിയൻസിനെ ഒക്കെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ആ സാധനങ്ങളൊക്കെ ശരിക്കും അവിടെ ഉണ്ടോ, ഇവന്മാർ ഉടായി പറയണാണോ എന്നൊന്ന് ചെക്ക്. എന്നിട്ട് അദൃശ്യനാവാൻ കിട്ടി അത് തിരിച്ചു വന്നിട്ട് നീ പറയണ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ല. എനിക്കറിയാലോ, നാട്ടുകാർ വിശ്വസിക്കൂല്ലോ. എന്നാലും എനിക്കൊരു പ്രൂഫ് വരുമല്ലോ കേട്ടോ, വലിയൊരു മിസ്റ്ററി സോൾവ് ആയി കിട്ടും. അവസാനം പെട്ടെന്ന് പ്രത്യക്ഷനാകുമ്പോ കുളിമുറയിൽ നിന്നൊന്നും പിടിക്കരുത്. നമ്മള് ചോദിക്കുമ്പോ ഏരിയ 51 ചോദിക്കുമ്പോ അമേരിക്കയിലെ ഏരിയ 51 ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കണ്ണി പൊഴിയിട്ടിട്ട് ഈ പരിസരത്തുള്ള ഏതെങ്കിലും കുളിമുറിയിൽ നിന്ന് നിന്നെ പിടിച്ചാ അവസാനായിരിക്കുള്ളൂ. അതായത് പോകുമ്പോ എവിടെ എവിടുന്നാണോ പോയത് 24 മണിക്കൂറിൽ തിരിച്ച് അതേ സ്ഥലത്ത് ലാൻഡ് ചെയ്യണം. അവര് എവിടെ നിലവാരം? അമേരിക്കയിൽ ഏരിയ 51 ഏലിയൻസ് ഉള്ളത് സത്യമാണോ എന്ന് അറിയാൻ അല്ല നീ ചെയ്യും, എനിക്കറിയാം നീ അത് ചെയ്യും, നീ അത് ചെയ്തിരിക്കും. നസീർക്ക് എവിടെ പോകും? നസീർക്ക ഏത് അദൃശ്യനായാലും എവിടെ പോകും? എന്നെ പിടിച്ച കുളിമുറിയുടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കാൻ കിട്ടും. അല്ല, പൊന്തക്കാട്ടിൽ പൊന്തക്കാടാണ് അദൃശ്യനായിട്ടിരിക്കണ്ടല്ലോ, അവിടെ ഒളിച്ചിരിക്കാലോ. അല്ല, എന്നാലും അദൃശ്യം അല്ല. നിങ്ങൾ സത്യം പറ, നിങ്ങളുടെ മനസ്സിൽ സംഗതി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അതിന്റെ നിങ്ങളുടെ കണ്ണിൽ ചാത്തന്റെ തീഷ്ണത. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് പറ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ അമേരിക്കയിലെ വേറെ ഏതെങ്കിലും സ്ട്രീറ്റിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല. മീ എവിടെ പോകും? മീ അയ്യോ, എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ എവിടെയും പോകില്ല. ഞാൻ അന്നദാനം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വരും. നീ ഏരിയ 51 അല്ലേ പോകുന്നേ? അത് തന്നെ. അന്നദാനം അവന്റെ ഏരിയ 51 നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നല്ല സാധനമാണ്. എന്നാലും കാർത്തിക്, എന്താണ് ഈ ഏലിയൻസിനോട് ഇത്ര പ്രേമം? അല്ല, പ്രേമല്ല, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. കാര്യം അവിടെ നിന്നൊരു പെണ്ണ് കിട്ടുമോ നോക്കാമല്ലോ. ഇക്ക പൊന്തക്കാട്ടിരിക്കല്ലേ, അവിടെ ഇരുന്നോ? ഞാൻ പോയി കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം. ഓക്കെ, പ്രേക്ഷകരാവാൻ അവസരം കിട്ടിയ നസീർക്ക് അടുത്ത ഷോ നടക്കണേ തിന്നിട്ട് പുള്ളി ജനാർദ്ദന്റെ സൗണ്ട് ഇടുകയും വിക്കിളിയിടും. അയ്യോ, അങ്ങനെ ഷോ പൊളിക്കും ഞാൻ ഒരു ദിവസം മുഴുവൻ. അതിന് വിക്കിളിയിടണ്ട, ഇപ്പൊ ജനാർദ്ദന്റെ കാണിച്ചാൽ തന്നെ പൊളിയും.